ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചൂണ്ടക്കാരൻ ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതട്ടോ. എൻ്റെ പേര് കിരൺ, തൃശ്ശൂർ ഇരിങ്ങാലക്കുടയാണ് സ്ഥലം. അപ്പോൾ നമ്മളിത് പതിവ് പോലെ നമ്മുടെ ചൂണ്ടിടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കടലിലാണ് വന്നിരിക്കണേ, ചേറ്റുവലിക്കാണ് നമ്മളിന്ന് ചൂണ്ടിടാൻ വേണ്ടി വന്നിരിക്കണം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല ഇന്ന് ചൂണ്ടാ വന്നിരിക്കണം. ഞാനത് മാമനുണ്ട്, പിന്നെ നമ്മുടെ ക്യാമറമാൻ്റെ അനിയൻ അത്യൂസുണ്ട്, പിന്നെ കിച്ചാടനുണ്ട്, പിന്നെ ജിതി ചേട്ടാ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാലത്തൊന്നതാണ്, അപ്പോൾ കാലത്തൊന്നും കിട്ടിയില്ലേ. ഞങ്ങൾ ചെമ്പല്ലിനെ അമ്പൂറിനൊക്കെ പിടിക്കാനായിട്ടാണ് വന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പാറ്റുകളൊക്കെ കിട്ടാണ്ടായപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥിര ഏർപ്പാട് തുടങ്ങിയത്, ഒരു സെറ്റൊക്കെ കിട്ടി കൂരിനെ പിടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ കാലത്തോട്ട് പിടിച്ച മീനിൻ്റെ വീഡിയോ ഒന്ന് നിങ്ങൾ പോയിട്ട് കണ്ടിട്ടു. അപ്പോൾ ഇതേ നമ്മളിത് പതിവ് പോലെ കൂരിനെ പിടിക്കാനായിട്ട് നമ്മളിത് ചെമ്മീൻ തന്നെയാണ് ഇടണ തീറ്റയിട്ട്. അപ്പോൾ ഇതേ അത് ഇതുപോലെ സെറ്റൊക്കെ കിട്ടി, അഞ്ച് കുളത്താണ് ഞങ്ങൾ ഇടണ ഒരു സെറ്റിൽ. അതുപോലെ എല്ലാ സെറ്റിലും ഇങ്ങനെ ചെമ്മീൻ കോർത്ത് ഇടാം നമുക്ക്. അതേ നമ്മുടെ ചെമ്മീനൊക്കെ കോർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചൂണ്ടൊക്കെ നമുക്ക് കാസ്റ്റ് ചെയ്തിടാം, നമുക്ക് വല്ലതും കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ഇതേ നമ്മൾ ചൂണ്ടൊക്കെ ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതേ നമുക്കൊരു കൂരിക്കുട്ടൻ അടിച്ചിട്ടുണ്ട് കേട്ടോ, അതിനെ വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുക. അധികം സൈസൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതേ നമുക്ക് രണ്ടാമത്തെ കൂരി കൂടി കിട്ടിയിട്ടാ. അധികം വലിപ്പമൊന്നുമില്ല, ചെറിയ സൈസ് കൂരികളാണ് അവിടുന്ന് കിട്ടണേ. അപ്പോൾ ഇതേ നമുക്കൊരു പല്ലിക്കോരം കൂടി അടിച്ച് കിട്ടിയിട്ടാ. അപ്പോൾ കാണാത്തവരെ കണ്ടോ, ഇതാണ് പല്ലിക്കോര എന്ന് പറയുന്ന മീൻ. ഇതൊരു 1 കിലോ ഒക്കെ സൈസ് വയ്ക്കുന്ന മീൻ കേട്ടോ. അതിൽ കൂടുതലുണ്ടോ വരോ എനിക്കറിയില്ല കറക്റ്റായിട്ട്. അപ്പോൾ അതേ നമുക്കൊരു കൂരിയും കൂടി അടിച്ച് കിട്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ കൂരി തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് അടിച്ച് കിട്ടണത്. അപ്പം നമ്മളധികം വീഡിയോ ഒന്നും എടുക്കാൻ നിൽക്കണില്ല, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നല്ലോണം കാണിച്ചാണ് കൂരിനെ പിടിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടിട്ട് തരണേ. അപ്പോൾ ഇതേ നമ്മൾ ചൂണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്തേ നമ്മുടെ അപ്പുറത്തിരുന്നായിരുന്ന നമ്മുടെ ഒരു സുഹൃത്തിന് ഇത് ഒരു അടിപൊളി ഒരു ചെമ്പല്ലിന് കിട്ടിയിട്ടുണ്ട്. ഒരു 2 കിലോ ഒക്കെ സൈസ് വരുന്ന ചെമ്പല്ലിനാൾ കിട്ടിയേ. എനിക്ക് പിടിച്ച് നോക്കിയിട്ട് അങ്ങനെയാട്ടോ തോന്നിയേ, നല്ല ഇടിമുട്ടൻ സാധനം തന്നെ പറയാം. ആള് ചാള കുത്തിയിട്ടിട്ടാണ് ഇങ്ങനെ പിടിച്ചത്. എന്നിട്ടാണ് എൻ്റെ ഒരു പെട്ടച്ചല്ലേ. അപ്പോൾ ഇതേ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരേ കൂരിനെ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതേ ഒരു കൂരിനെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ സമയത്ത് എൻ്റെ കൈമ നൈസായിട്ട് പണി തന്നു. അതേ നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു പല്ലിക്കോരയും കിട്ടിയിട്ടുണ്ടായിരുന്നു. പല്ലിക്കോര ഇത് നല്ല സൈസ് ആവണ മീൻ കേട്ടോ. പല്ലിക്കോര ഒരു കിലോ ഒക്കെ വലിപ്പം വരുന്ന മീനാണ്. നമുക്കൊരു പല്ലിക്കോരനെയും ബാക്കി കൂരിക്കുട്ടന്മാരും. അപ്പോൾ നമുക്ക് ഇതിനെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് വറക്കാൻ അത്രയ്ക്ക് കൊള്ളില്ല ഈ മീൻ. അപ്പോൾ നമുക്ക് കൂട്ടാൻ വയ്ക്കാം, നമുക്ക് മുളകിട്ട് പറ്റിക്കാം. അപ്പോൾ ഇനി കുക്കിണ്ടായി. അപ്പോൾ ഇതേ നമുക്ക് നമ്മുടെ കൂരിക്കുട്ടന്മാരൊക്കെ ഒന്ന് നന്നാക്കി എടുക്കട്ടെ.
അപ്പൊ ഇത് കാണുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല, ഭയങ്കര വഴുക്കല് ആയിട്ട് കയ്യിൽ പിടിച്ചിട്ട് നിക്കണ്ടായില്ല. പിന്നെ ഇത് ഇതിന്റെ മുള്ളൊക്കെ കൊള്ളാണ്ട് നമ്മൾ നോക്കണം ഇത് നന്നാക്കുന്ന സമയത്ത്. അപ്പൊ ഇതുപോലെ നമുക്ക് നമുക്ക് നമ്മുടെ കൂരിക്കുട്ടന്മാരെല്ലാരെയും നമുക്ക് നന്നാക്കി കണ്ടെടുക്കാം. അപ്പൊ ഇതേ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് നന്നാക്കി എടുത്തിട്ടാ. എന്നിട്ട് നമ്മൾ അതേ അതിൽ കല്ലുപ്പിട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഇതാക്കി കഴിഞ്ഞിട്ട് ഉരച്ചെടുത്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് നല്ലോണം കഴുകിയെടുക്കണം. നമ്മളിത് കഴുകിയിട്ട് ഒന്നും കൂടി കല്ലും ഇട്ടിട്ട് ഒന്ന് ഉരച്ച് എടുക്കുന്നുണ്ട് അതിൻ്റെ. എന്നാൽ അതിൻ്റെ മേത്തത്തെ ഇതൊക്കെ പോളുക, തൊലിയും പോലത്തെ ഒരു പശപ്പശപ്പ് പോലത്തെ സംഭവം ഉണ്ട്. അതൊക്കെ നമ്മൾ കല്ലും ഇട്ട് തന്നെ ഉരച്ചെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഒരു കുത്ത് വരും കഴിക്കുമ്പോൾ. അപ്പോൾ ഇതേ നമ്മുടെ മീൻ മൂന്നാല് പ്രാവശ്യമൊക്കെ ആയിട്ട് കഴുകി നമ്മൾ ഒരു കല്ലിമ്മയൊക്കെ ഇട്ട് ഉരച്ച് ഇതേ ഒരു ചെറുതായിട്ട് വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മസാലയ്ക്ക് ഒന്ന് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ നമ്മൾ കറിയിലെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതേ ആ ഇഞ്ചിയും ഉള്ളിയൊക്കെ ഒന്ന് നമുക്ക് നല്ലോണം ചതച്ചെടുക്കട്ടോ. അപ്പോൾ നമ്മളൊരു ചെറിയ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ചട്ടിക്ക് ചൂടായി. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ പുകയൊക്കെ കാരണം വീഡിയോ മേലേക്ക് കിട്ടണമെന്ന് അറിയില്ല. അപ്പോൾ എണ്ണയ്ക്ക് ഇത് ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഉള്ളിയും പിന്നെ പച്ചമുളകും പിന്നെ ഇഞ്ചിയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ നമ്മൾ പെട്ടെന്ന് ഒരു കറിയൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ ചെയ്താൽ മതി എല്ലാവരും. അതായത് നമ്മൾ ഇളക്കൊക്കെ കൊടുക്കാം. നമ്മൾ ചെറിയ രീതിയിൽ നമ്മുടെ ഒരു ചെറിയ കൂരിക്കറി. അപ്പോൾ ഇതേ നമ്മുടെ ഉള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് വാടി കഴിഞ്ഞപ്പോഴേ നമുക്ക് അതിലേക്ക് ഇത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് കരിയാണ്ട് പെട്ടെന്ന് വേണം. അത് കഴിഞ്ഞിട്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ അടി പിടിക്കാണ്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, അല്ലെങ്കിൽ കരിയും സാധനം. നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നല്ലതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മളിത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ മെയിൻ സാധനം കൊടപ്പുളി അത് നമ്മളങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല കഴുകി വാരി എടുത്തിട്ട്. അപ്പോൾ നമ്മളിത് ഈ മെയിനിൽ ആവശ്യമായിട്ടുള്ള കൊടപ്പുളി. അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് നമുക്കിത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന്. എന്നിട്ട് നമുക്കിത് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇത് നമ്മുടെ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് കഴിഞ്ഞപ്പോൾ ഇത് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. മീനിങ്ങനെ ഇത് എല്ലായിടത്തും ഇങ്ങനെ ഇത് വേവാനായിട്ട് എല്ലാ സൈഡിലേക്ക് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലങ്ങോട്ട് തിളച്ച് അങ്ങോട്ട് വേവട്ടെ. നമുക്ക് മൂടി വെച്ച് നമുക്ക് വേവിക്കാം അപ്പിളിക്കാം. അങ്ങനത് നമ്മുടെ എല്ലാ മീനും എല്ലായിടത്തും വെച്ച് കൊടുക്കണം. ചാറിലാണ് മുങ്ങി കിടക്കട്ടെ എല്ലാം കൂടി.
അപ്പോൾ ഇത് കുറച്ച് നേരം ഞങ്ങൾ വേവിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കറിക്ക് ഇത് റെഡി ആയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. റെഡി ആയി എന്ന് തന്നെ പറയാം. മീനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മതി നമ്മുടെ ഈ കറിയൊക്കെ വെക്കാനായിട്ട്. മീനൊക്കെ നന്നായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ മണമൊക്കെ വരുന്നുണ്ട്. ആ വേപ്പിലൊക്കെ മുകളിലിട്ട് കൊടുത്താൽ തന്നെ ആക്കി. അപ്പോൾ ഇതേ നമ്മുടെ മീൻ കറിക്ക് ഇത് അടിപൊളിയായിട്ട് വെന്ത് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിരിക്കുന്നുണ്ട്. നല്ല സൂപ്പർ മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതേ നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇതേ കൊള്ളിയാണ്. അപ്പം അമ്മ ഇത് ഇവിടെ കൊള്ളിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് മീൻ കൂട്ടാൻ കൊള്ളി കൂട്ടിയാണ് കഴിക്കാൻ പോണത്. പൈപ്പിലേക്ക് മാറ്റിയിട്ട് ഓ സ്മെല്ലടിക്കുന്ന ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്യേണ്ട വരും എന്ന് തോന്നുന്നു. ഇത് നമുക്ക് മീൻ കൂട്ടാൻ്റെ മുകളിലേക്ക് കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. ചാറൊക്കെ കഷ്ണം എടുത്തിട്ട് കഷ്ണം എടുത്തിട്ട് ഭയങ്കര ചൂടാട്ടോ. കയ്യൊക്കെ പോകുന്നു. ഇപ്പം വെച്ചിട്ടുള്ളൂ. എല്ലായിടത്തും എൻ്റെ ചാറും കൂടെ നമുക്ക് തോളിച്ചാൻ കൊടുക്കും. കഷ്ണം കൂടി വയ്ക്കാം. എന്തിക്കട്ടെ അതേ ഇതേ ഒരു കൊള്ളി കഷ്ണം ഒരു മീനും ഉള്ളി എടുത്തിട്ട് നമുക്ക് അമ്മൂമ്മയ്ക്ക് ആദ്യം കൊടുക്കാം. എന്നാ അയാണിച്ചേ കഴിച്ചേ. അങ്ങനെയുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആളുടെ ചിരിയൊക്കെ തുടങ്ങിയിട്ട് അതിനൊരു ടേസ്റ്റ് ഉണ്ടാ അടിപൊളിയുണ്ടാ. ആ ചിരി കണ്ടോ അറിയാം. ഇനി മാമൻ എടുത്തു വെച്ചോ. മാമൻ എങ്ങനെയുണ്ടെന്ന് അറിയാണ്ട് കാര്യാണോ കാര്യാന്ന് പറയണ്ടേ. ഞാനൊന്ന് കഴിച്ചോട്ടെ എങ്ങനെയാണ്. ഏ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോട്ടെ. ഇതിങ്ങനെ വലിയ കൂരിയുടെ കഷ്ണം എടുത്തിട്ട് ഏറ്റക്കൂരിയുടെ കഷ്ണം എടുത്തിട്ട് ഇത് കൊള്ളി പിന്നെ ഇത് വേപ്പിലയുടെ കണ്ട് പൊടിച്ചിട്ട് അടുത്ത് അടിപൊളിയുണ്ട്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല കേട്ടോ. അടിപൊളിയാണ് ഏട്ടക്കുരിനെ കിട്ടി കഴിഞ്ഞാൽ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയോളോ. അപ്പോൾ ഞാനൊക്കെ അയച്ചു ഉഷാറായിണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്യാമറമാന് കൊടുക്കാം. ഇനി ആ പ്രാക്ക് നമ്മൾ ശപിക്കും. അപ്പോൾ ക്യാമറമാൻ ലാശം കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താൻ പോവാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങൾ കൂടുതലും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.